ഓക്കേ അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇറക്കാൻ വേണ്ടി ഞാൻ രണ്ട് പാവയ്ക്കയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മെഷറിംഗ് കപ്പ് ഇത് കാൽ കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് ഇതിന് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് മൈദമാവും എടുക്കും അങ്ങനെ ടോട്ടൽ അരക്കപ്പ് കാൽ കപ്പിൻ്റെ മെഷറിംഗ് കപ്പായതുകൊണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോൾട്ട് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വിനെഗർ എടുത്തിട്ടുണ്ട് വിനെഗർ അല്പം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ളതാണ് അപ്പം ഞാൻ ഈ പാവയ്ക്കയുടെ തലയും വാലും ഒക്കെ കളഞ്ഞ് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതുപോലെ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആദ്യം ഈ സോൾട്ട് ഇടാൻ പോവാണ് ഇളക്കി കഴിഞ്ഞ് ഒന്ന് കുഴഞ്ഞു കൊടുക്കണം മുളക് പൊടി കുഴഞ്ഞു കൊടുക്കണം മുകളിലേക്ക് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഈ വിനെഗറും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി ഒരമണിക്കൂർ ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കും നല്ലപോലെ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിലേക്ക് ഞാൻ വെള്ളമൊഴിച്ച് നമ്മുടെ തൈരൊക്കെ കട്ട തൈര് കലക്കിയെന്ന് എങ്ങനെ ഇരിക്കും അതുപോലെ നല്ലൊരു കുറുക്കി ഇത് കലക്കിയെടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഈ പൊടിയിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ആ ഫ്രൈക്ക് നല്ലൊരു ലുക്കൊക്കെ കിട്ടും അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ടും ഇതിനോട്ട് ഇടുകയാണ് നമ്മുടെ ഈ ബാറ്ററിന് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി കുറേശ്ശെ വെള്ളം എടുക്കാം വെള്ളം ഒഴിച്ച് നമ്മൾ അതിൻ്റെ ആ ബാറ്ററി കറക്റ്റ് കൂട്ടാക്കി എടുക്കണം ഇത് ഇതുപോലെ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരണം തൈരൊക്കെ നന്നായിട്ട് നല്ല കട്ട തൈര് ഉടച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ അതുപോലെ വരണം ഇവിടെ ഉപ്പ് നോക്കണം കേട്ടോ ഈ ബാറ്ററിന് ഉപ്പ് കറക്റ്റാണോന്ന് നോക്കണം എന്നിട്ട് ഇത് നമ്മൾ മറ്റേ പാവയ്ക്ക റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അരമണിക്കൂറിൽ നിന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഇത് കൂട്ടെല്ലാം കൂടി അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാവയ്ക്കായ്ക്ക് ഉപ്പ് നോക്കണം പാവയ്ക്കായ്ക്ക് സാമാന്യം ഉപ്പ് വേണമല്ലോ അപ്പം ഉപ്പ് നോക്കണം കേട്ടോ നമ്മൾ വിനാഗിരി കൂടെ ഒഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉപ്പ് കറക്റ്റാക്കി എടുത്തോണം ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമ്മൾ വറുത്തെടുക്കണം പാവയ്ക്ക ഞാൻ ഈ ഓരോന്നെടുത്ത് ഈ മാവിൽ മുക്കി ഇതിലിത് വറുത്തെടുക്കാൻ പോവുകയാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കുമ്പം തീരങ്ങ് ലൂസായി പോരുത് ഞാൻ ആ പറഞ്ഞ ആ ഒരു ഇതിൽ ചെയ്താൽ മതി അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് വരും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ ആ ഒരു ഇത് ഒരു കട്ടിയിൽ മാവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മതി പാവയ്ക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് നല്ല ഇഷ്ടത്തോടുകൂടി ഇത് കഴിച്ചോളും നമുക്ക് ഈ പാത്രം നിറച്ച് ഇട്ട് വാർത്തെടുക്കാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു 3-4 മിനിറ്റ്സേ ഞാൻ ഓരോ സൈഡ് ഇട്ടുള്ളൂ കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാവയ്ക്ക ഇതുപോലെ വളരെ ക്രിസ്പിയായി നല്ല കളറിലും നല്ല ടേസ്റ്റി ആയിട്ട് ഇത് വന്നിട്ടുണ്ട്
ഇതുപോലെ ഞാൻ ചപ്പാത്തിക്കകത്ത് ഒരു പീസ് വെച്ച് അല്പം മയണൈസോ അല്ലെങ്കിൽ ചീസോ വെച്ച് നമുക്കിത് ലഞ്ചിന് കൊണ്ടുപോവുകയും ചെയ്യാം. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ല, പാവയ്ക്ക തോരനൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇങ്ങനെ വറുത്ത് കൊടുത്താൽ അവർ വളരെ ടേസ്റ്റി ആയിട്ടിത് കഴിച്ചോളും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോയുമായി മടങ്ങി വരാം.